ഹായ് ഫ്രണ്ട്സ്, ഈ പഠനം പകുതി വഴിയിൽ നിന്നും ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലിറ്റ് ടു സ്മൈൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയുണ്ടായി. അവരുടെ തുടർ പഠനം എങ്ങനെ സാധ്യമാകും എന്ന രീതിയിലുണ്ടാകുന്ന ഒരു പഠനം. അങ്ങനെ ഒരു 50 കൂടുതൽ പേര് ലിറ്റ് ടു സ്മൈലിനെ സമീപിച്ച സമയത്ത് നമ്മളൊരു പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഇവർ പഠനം പകുതിയിൽ വെച്ച് നിർത്താൻ കാരണമായത് എന്ന് അന്വേഷിച്ചപ്പോ അതിൽ കൂടുതലും സ്ത്രീകൾ അവരുടെ വിവാഹത്തോടു കൂടിയിട്ട് അവരുടെ പഠനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. കൂടുതൽ പുരുഷന്മാരും വിദേശത്തേക്ക് പോകലോട് കൂടിയിട്ട്, അതല്ല എങ്കിൽ അവരുടെ ജോലിപരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ വരലോട് കൂടിയിട്ട് അവർ പഠനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പഠനം എന്നുള്ളത് വിവാഹത്തോടു കൂടിയിട്ടും അതല്ല എങ്കിൽ ജോലിയോടു കൂടിയിട്ടും മാറിപ്പോകുന്നത്, നിന്നു പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൈവാഹിക ജീവിതം എന്നുള്ളത് ഒരിക്കലും ഒരു ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ അതിർവരമ്പായി മാറാൻ പാടുള്ളതല്ല. കാരണം പല സ്റ്റുഡൻസും പെട്ടുപോയത് തീർച്ചയായിട്ടും അവരുടെ വർധനത്തിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം ഇമോഷണൽ ബ്ലാക്ക്മെയിലൂടെയാണ് ഇവരെല്ലാവരും പ്രതിസന്ധിയിൽ പെട്ടുപോയത്, കല്യാണത്തിന് സമ്മതിച്ചത്. എന്താണ് ഇമോഷണൽ ബ്ലാക്ക്മെയില്? ഉമ്മാമമാരുണ്ടെങ്കിൽ അവരെ വിട്ടെന്ന് പറയും, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ. ഉമ്മ പറയും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. ഇങ്ങനെ ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിലിൽ ശരിക്കും അങ്ങോട്ട് പെട്ടുപോകും, നമ്മളെ പെൺകുട്ടികൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയവരാണ് ഇവരൊക്കെയും വിവാഹാനന്തരം ഇവരുടെ മനസ്സിനകത്ത് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു ആഗ്രഹം അതിങ്ങനെ കത്തി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ചില ആൾക്കാർ അവര് പഠനം തുടരാനുള്ള വഴികൾ തുറന്നു കൊടുക്കലോട് കൂടിയിട്ട് ശരിക്കും കരഞ്ഞുപോയ ഒരു അവസ്ഥ കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വലിയൊരു സ്വപ്നത്തിനുള്ള ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നത് എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും വിവാഹത്തിലൂടെ ഒരിക്കലും പഠനം അവസാനിക്കുകയല്ല വേണ്ടത്, പകരം വിവാഹത്തിലും വിവാഹം കഴിഞ്ഞാലും പഠിക്കാനുണ്ടാകുന്ന അവസരങ്ങൾ അത് ശരിക്കും ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയുടെ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമുക്ക് ഭംഗിയായി സാധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകുന്ന ഒരു വർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടെ സ്വപ്ന ലോകത്തേക്ക്, അവരുടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള, നിനക്ക് പഠിക്കേണ്ടതുണ്ടോ, നിനക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ച് അത് സാക്ഷാത്കരിച്ച് കൊടുക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? ഒരിക്കലും ഞാൻ പഠിപ്പിക്കൂല എന്ന വാശി പിടിച്ചു നിൽക്കുന്ന പല ആണുങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, കല്യാണത്തോടു കൂടി ഇനി എന്തിനാ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ഒരു പുനരാലോചന കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞാലും അവർക്ക് പഠനം തുടരാനുണ്ടാവുന്ന അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം പുതിയ കാല സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യ നല്ല അഭ്യസ്ത വിദ്യരായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവരൊരിക്കലും മറ്റൊരാൾക്ക് മുമ്പിൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പാടില്ല. പകരമോ അവർക്ക് ഒരു ഒരു തൊഴിലും അതല്ലെങ്കിൽ അവർക്ക് ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അക്കാഡമിക് പ്രൊഫൈൽ അവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ പഠനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം അവരാണ് പഠിക്കേണ്ടത്, നമ്മൾ പെൺകുട്ടികളാണ് കൂടുതലും പഠിക്കേണ്ടത്. കാരണം
ഞാൻ മരിച്ചു പോയാൽ നിനക്ക് ആരാണ് ഉള്ളത് എന്നുള്ളതല്ല. പകരം ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഒരു ഒരു സ്റ്റാൻഡിൽ നിൽക്കണം എന്നുണ്ടാകുന്ന ഒരു വാശിയാണ് ഓരോ പാരന്റ്സിനും വേണ്ടത്, ഓരോ പാരന്റിനും വേണ്ടത് അതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇൻകേസ് ഇനി ആണുങ്ങളാണെങ്കിൽ പോലും ഒരു ഒരു ആൺകുട്ടി പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് കരുതി വെപ്പുകൾ നടത്താറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം ഇടണം, അതേപോലെ തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടാവുന്ന ചെലവുകളൊക്കെയും അവരുടെ പാരന്റാണ് വഹിക്കാറുള്ളത്, അച്ഛനാണ് വഹിക്കാറുള്ളത്. അതേ സ്ഥാനത്ത് ഒരു ആണിനുള്ള കല്യാണമാണെങ്കിൽ, ഒരു മകനുള്ള കല്യാണമാണെങ്കിൽ അവൻ ഉടനെ ജോലിക്ക് കയറിയിട്ട് ഉടനെ അവൻ സമ്പാദിച്ചിട്ട് അവന് അവന്റെ ചെലവ് അവന്റെ കിശയിൽ നിന്നും പൈസ എടുത്തുകൊണ്ടാണ് കല്യാണം കഴിക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ നാട്ടിലത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് നമുക്ക് പറ്റാവുന്ന ഒരു പുനർ വിചിന്തനത്തിന് വിധേയമാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് ആണുങ്ങളുടെ കല്യാണവും വളരെ നേരത്തെ ആക്കിക്കൂടാ എന്നുള്ളത്. നേരത്തെ തന്നെ അവൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഉടനെ അവൻ കല്യാണം കഴിക്കട്ടെ. പെൺകുട്ടികൾക്ക് പാപ്പമാർ മാറ്റിവെക്കുന്ന, അച്ഛൻ മാറ്റിവെക്കുന്ന ഒരു വലിയ എമൗണ്ടിൽ നിന്ന് ചെറിയ ഒരു എമൗണ്ട് ഇവന് കൊടുത്താൽ മതി ഇവൻ കല്യാണം കഴിച്ചോളും. കല്യാണം കഴിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാൻ പോകട്ടെ, ഒരാൾ യു ജിയും ഒരാൾ പി ജിയും, അതല്ലെങ്കിൽ ഒരേ ക്ലാസ് തന്നെ, അതല്ലെങ്കിൽ റിസപ്ഷന് ഒരുമിച്ച് പഠിക്കാൻ പോവുകയും ഒരുമിച്ച് ആസ്വാദനത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾ മറ്റൊരു ചിന്തയിലേക്ക് പോവുകയില്ല, അത് മാത്രമല്ല അവർക്ക് പെട്ടെന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും വലിയൊരു കാര്യമാണ് 40 വയസ്സോട് കൂടിയിട്ട് ഇന്നത്തെ ജനറേഷൻ പലരും നിർബന്ധിത ഗുളിക കുടിക്കേണ്ടുന്ന ഒരു രോഗിയായി മാറുന്നു എന്നുള്ളത് വാസ്തവമാണ്. 40 വയസ്സോട് കൂടിയിട്ട് ഒന്നുകിൽ കൊളസ്ട്രോൾ ഉണ്ടാവും, അതല്ലെങ്കിൽ മറ്റു പല പല രോഗങ്ങളും, പല രൂപത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇവർ അഡിക്റ്റായി മാറുന്നു എന്നുള്ളതാണ്. ദിനം പ്രതി ഗുളിക കുടിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ആയുസ് ഒരു പക്ഷേ 60, 70, 80 വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 40 മുതൽ അങ്ങോട്ടേക്കുള്ള വയസ്സ് മുഴുവനും ഇവർ രോഗാതുരനായിട്ട് കഴിയുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് ഇവർക്ക് എൻജോയ് ചെയ്യാൻ ഒരിക്കലും സാധ്യമാവില്ല, ടെൻഷൻ ആയിരിക്കും, സാധ്യമാവില്ല. ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന യുവത്വത്തിന്റെ സമയത്ത് തന്നെ ഇവർ സെക്ഷുവലായിട്ടാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു വഴിയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും നേരത്തെ തന്നെ ആണുങ്ങൾ കല്യാണം കഴിക്കുകയും നേരത്തെ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുകയും എന്നിട്ട് അവരുടെ പഠനം ബ്ലോക്ക് ചെയ്യാതെ അവർ പഠനം തുടരുകയും അതേപോലെ തന്നെ അവരൊന്നിച്ചു പഠിക്കുകയും ഒന്നിച്ചൊരു ആസ്വാദനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് ചേഞ്ചസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാം. അതുകൊണ്ട് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാക്കരുത് എന്ന ഒരു നിർബന്ധം വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.